മനുഷ്യ ശരീരത്തിലെ ഒരു ഭാഗം പേരിൻ്റെ തുടക്കത്തിലുള്ള ഒരു ജീവി ഏത് എന്നുള്ളതാണ് ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഒരു ഭാഗം പേരിൻ്റെ തുടക്കമുള്ള ജീവി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നല്ല, ഉത്തരം ചുണ്ടെലി മൂക്കനെലി എന്നുള്ളതാണ്. ഈ ചുണ്ടെലി എന്ന് പറയുന്ന ചെറിയ എലിക്കാണ് നമ്മൾ ചുണ്ടനെലി എന്ന് പറയുക, ചുണ്ടെലി എന്ന് പറയും. അതുപോലെ തന്നെ മൂക്ക് നീണ്ടിട്ടുള്ള എലി നമ്മൾ മൂക്കനെലി എന്ന് നമ്മൾ പറയാറുണ്ട്. എലി വർഗത്തിൽപ്പെട്ട രണ്ട്, നമ്മുടെ ചുണ്ട് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്, മൂക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ആ രണ്ട് ശരീരഭാഗത്തിൻ്റെ പേരിൽ തുടക്കത്തിലുള്ള ജീവിയാണ് ചുണ്ടെലി കൂടെ മൂക്കെലി, മൂക്കനെലി നമ്മൾ കാണാം. വളരാത്ത ആലേതാണ്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ആല ഒരു സ്ഥലത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വർഷം കഴിയുമ്പോൾ വലിയ പടർന്ന് പന്തലിച്ച് വലിയൊരു മരമായിട്ട് വരും അല്ലേ, ആൽമരം എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യമാണ് വളരാത്ത ആലേതാണ്. ഉത്തരം മറ്റൊന്നുമല്ല, ഓലത്തുമ്പത്തിരുന്ന് ഊഞ്ഞാലാടും, ഊഞ്ഞാലാടുമ്പോൾ പൈങ്കിളി എന്നൊക്കെ പാട്ടൊക്കെ കേട്ടില്ല. അതായത് ഒരിക്കലും വളരാത്ത ആലാണ് ഊഞ്ഞാൽ. ഊഞ്ഞാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഊഞ്ഞാൽ ആലാണ് അതിൽ വരുന്നത്, നമ്മൾ പറയുമ്പം ആലെന്ന് വരുന്നുണ്ടതാണ്. അതായത് വളരാത്ത ആല് ഊഞ്ഞാലാണ്, നമ്മളെ അതിൽ ആടാൻ മാത്രമേ പറ്റുള്ളൂ. ഒരു അളവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മരം ഏത് എന്നാണ് ചോദിച്ചത്. ഒരളവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മരം ഏത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ച ചോദ്യം. ഉത്തരം അരയാലാണ്, അരയാൽ. അര എന്ന് പറയുന്നത് ഒരളവാണ്, അര. ഇപ്പം പാലാണെങ്കിൽ അര ലിറ്റർ, പഞ്ചസാര ആണെങ്കിൽ അര കിലോ അല്ലേ. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള അളവാണെങ്കിൽ അരവരെ എന്നൊക്കെ പറയും അല്ലേ, വെള്ളത്തിൻ്റെ അരവരെ. നമ്മൾ കുളത്തിൽ നിന്നുമ്പം അരവരെ വെള്ളമുണ്ട് എന്നൊക്കെ പറയും. അതായത് ഒരു അളവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മരം ഏതാണ്? ഉത്തരം അരയാൽ. അതിലൊരു അരയിലാണ്, അര എന്നുള്ള അളവിലാണ് അരയാൽ എന്ന് പറയുന്ന മരം അല്ലെങ്കിൽ വൃക്ഷം അറിയപ്പെടുന്നത്. ചോദ്യമായിരുന്നു, അതായത് സംസ്ഥാനം മാറുന്തോറും മാറിക്കൊണ്ടിരിക്കുന്ന വയസ്സ് ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം മറ്റൊന്നല്ല, ഉത്തരം ലാംഗ്വേജ് ആണ്, ലാംഗ്വേജ്. ലാംഗ്വേജ് ഏജ് എന്ന് പറഞ്ഞാൽ വയസ്സ്, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭാഷ അല്ലേ. ഭാഷ മാറി, നമ്മൾ കേരളത്തിലാണെങ്കിൽ മലയാളം, തമിഴ്നാട്ടിലെങ്കിൽ തമിഴ്, കന്നഡ അങ്ങോട്ട് പോയാൽ കർണാടകയാണ്, അങ്ങനെ മുംബൈയിൽ അങ്ങോട്ട് പോയാൽ ഹിന്ദിയാണ്. അങ്ങനെ ഓരോ സംസ്ഥാനം മാറുന്തോറും മാറി മാറി വരുന്ന വയസ്സാണ് ലാംഗ്വേജ്. ലാംഗ്വേജ് എന്ന് അതിൽ ഏജ് എന്നുള്ള വാക്കുണ്ട്. ഓക്കെ, അതായത് മലയാളത്തിലാണെങ്കിലും ഹിന്ദിയിലായാലും ഒരർത്ഥം, മലയാളത്തിലെ വാക്കിൻ്റെ അതേ അർത്ഥം തന്നെയാണ് ഹിന്ദിയിലെ വാക്കിനുള്ളത്. ഈ രണ്ട് അർത്ഥം ഒരേ അർത്ഥം വരുന്ന പേര് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നല്ല, നീ തു എന്നുള്ളതാണ്. നീ തു എന്നുള്ള പേരുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലേ. നീ തു, നീ തുന്ന്, നീ എന്ന് പറഞ്ഞാൽ എന്താണ്? നീ. ഹിന്ദിയിൽ തു എന്ന് പറഞ്ഞാൽ എന്താണ്? നീ. ഹിന്ദിയിൽ തു എന്ന് പറഞ്ഞാൽ നീ, മലയാളത്തിൽ നീ എന്ന് പറഞ്ഞാൽ നീ. അത് ഈ രണ്ടും നീ എന്ന അർത്ഥം വരുന്ന പേരാണ് നീ തു എന്നുള്ള പേര്.